ഖലീഫ അബ്ബാസി ഖലീഫയായ അബു ജഫർ അൽ മൻസൂർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരാൾ രാജാവിൻ്റെ മുമ്പിൽ രാജകൊട്ടാരത്തിൻ്റെ മുമ്പിൽ വന്ന് തന്നെ നേടിയെടുത്ത വലിയ രണ്ട് സിദ്ധികളുണ്ട്. അത് അദ്ദേഹത്തിന് അവിടെ പ്രയോഗിക്കണം. ഒന്നാമത്തത് അദ്ദേഹം നേടിയെടുത്ത കഴിയുമെന്ന് പറഞ്ഞാൽ 20 പാത്രങ്ങൾ നിലത്ത് വീഴാതെ അത് വായുവിൽ എറിഞ്ഞ് കളിക്കുകയാണ്. 20 പാത്രം ഒരേ സമയത്ത് നിലത്ത് വീഴാതെ വായുവിൽ ഇങ്ങനെ എറിഞ്ഞ് കളിക്കുകയാണ്. രണ്ടാമത്തത് ഒരു സൂചി നിലത്തിട്ടു, മറ്റൊരു സൂചി എടുത്ത് കൃത്യം തെറ്റാതെ ആദ്യത്തിൻ്റെ മുരയിൽ തന്നെ എറിഞ്ഞു കൊള്ളിക്കുകയാണ്. ഇങ്ങനെ 100 സൂചികൾ ഒന്നും ഉന്നം തെറ്റാതെ അദ്ദേഹം ശ്രദ്ധിച്ചു. ഒന്ന് മറ്റതിൻ്റെ ഈ പിന്നെ പഴുതിലൂടെ ഇങ്ങനെ എറിഞ്ഞു കൊള്ളിക്കുകയാണ്. കൊട്ടാരവാസികളെല്ലാം അത്ഭുതത്തോടെയായി കാര്യം കാണുന്നത്. ഈ സമയത്താണ് രാജാവിൻ്റെ പ്രഖ്യാപനം, 1000 ദിർഹം സമ്മാനം കൊടുക്കാൻ പറഞ്ഞു. ഇയാൾക്ക് 1000 ദിർഹം സമ്മാനം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഉടൻ തന്നെ വന്നു 1000 ചാട്ടവാറടിയും കൊടുക്കണം. എന്തിനാ ചാട്ടവാറടി? ഇയാൾ നേടിയെടുത്ത കഴിവ്, അതിനാ സമ്മാനമായിട്ടാണ് 1000 ദിർഹം. രണ്ടാമത്തത് ആർക്കും പ്രയോജനമില്ലാത്ത, ഇപ്പോൾ ഒരുപാട് നന്മ ചെയ്യേണ്ട സമയമാണ്, അത് ചെയ്യാതെ സമയം നഷ്ടപ്പെടുത്തിയതിനുള്ള ശിക്ഷയായിട്ട് 1000 അടി ചാട്ടവാറടിയും കൊടുക്കാൻ തീരുമാനിച്ചു. ഇതാ ഇവിടെ നാം മനസ്സിലാക്കേണ്ട എന്താ, സമയം അനാവശ്യമായി ചെലവഴിക്കാൻ പാടില്ല, നല്ലതിന് മാത്രം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സാമ്പത്തികമായി അതുപോലെ മാനസികമായി ഒക്കെ വലിയ ടെൻഷനും പരാജയത്തിലും ഒക്കെ ഉള്ളൊരു സമയമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിരാശ അത് വലിയൊരു പ്രശ്നമാണ്. ഇന്നത്തെ സാഹചര്യം ചുറ്റുപാടും പ്രത്യേകിച്ച് നിരാശ വർദ്ധിപ്പിക്കുകയാണ്. കുടുംബങ്ങളിലുള്ള പ്രശ്നം, തൊഴിലില്ലായ്മ, അതുപോലെ സാമ്പത്തികമായുള്ള കുഴപ്പം, രോഗം, ഇതൊക്കെ മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. എന്താണ് ധാർമ്മികമായ അധപ്പതനം, അതുപോലെ അള്ളാഹുവിലുള്ള വിശ്വാസക്കുറവും, ഇതാണ് സത്യത്തിൽ സംഭവിച്ചത്. ഇതാണ് ഇതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള കാരണമായി നാം കാണേണ്ടത്. ഒരു നിരാശപ്പെട്ടവൻ്റെ വാക്കാണ് ഞാനാകെ തകർന്നുപോയി, എനിക്ക് ജീവിതത്തിൽ ഇനി എനിക്ക് ജീവിക്കണമെന്നില്ല, എന്നെക്കൊണ്ട് ഇനി ഒന്നിനും കഴിയില്ല, നിരാശയിൽ നിന്നുള്ള വാക്കുകളാണ്. നിരാശ ഒരു മാനസികാവസ്ഥയാണ് സത്യത്തിൽ ഒരു മനുഷ്യനുണ്ടാകുന്നത്. ചിന്തയെ ബാധിക്കുന്നു അത്, സംസാരത്തെ സ്വാധീനിക്കുന്നു അത്, മനുഷ്യൻ്റെ പ്രവൃത്തിയിലുണ്ടായിത്തീരുന്നു അത്. ഇങ്ങനെ നിരാശയുള്ളവൻ്റെ ജീവിതം അവന് ഒന്നിനും സത്യത്തിൽ താല്പര്യമില്ലാതെയാവുകയാണ്. എല്ലാം ശപിച്ച് ജീവിതം കഴിച്ചു കൂട്ടുകയാണ്. നിരാശ മുഖേന സമനില തെറ്റുകയാണ്. നമുക്കറിയാം, ആശിച്ചത് ലഭിക്കാതിരിക്കുമ്പോഴും സാമ്പത്തികമായി തകർച്ച വരുമ്പോഴും രോഗം വരുമ്പോഴും ബന്ധപ്പെട്ട ആളുകൾ പെട്ടെന്ന് മരിക്കുമ്പോഴൊക്കെ, അതുപോലെ നടക്കേണ്ട ഒരു വിഷയം നടക്കാതിരിക്കുക, ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ മനുഷ്യന് നിരാശയുണ്ടായിത്തീരും. ഇപ്പോൾ നമുക്കറിയാം, അടുത്താണ് ദുബൈയിൽ വെച്ചുകൊണ്ട് നമ്മുടെ കേരളക്കാരനായ ഒരു കപ്പൽ ജോയി എന്നറിയപ്പെടുന്ന വലിയ സമ്പന്നനായ ഒരു മനുഷ്യൻ 14 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വീണ് ആത്മഹത്യ ചെയ്തു. എന്തേ കാരണം? സാമ്പത്തികമായുള്ള പ്രശ്നമാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ പല കാരണങ്ങൾ പരാജയം വന്നു എന്നുള്ള കാരണം, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള മനുഷ്യനാണ് അദ്ദേഹം. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വീടായ ഒരു വീട് അറക്കൽ പാലസ് എന്ന് പറഞ്ഞ് മാനന്തവാടിയിലെടുത്ത മനുഷ്യനാണ്. 45,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു കപ്പൽ ജോയി എന്ന അദ്ദേഹത്തിനാണ്. കപ്പലിൻ്റെ ആകൃതിയിൽ അദ്ദേഹം ഒരു വീടുണ്ടാക്കി, കാരണം കപ്പലൊക്കെ അയാൾക്ക് സ്വന്തമായിട്ടുണ്ട്. ഇത്രയും വലിയ മനുഷ്യൻ സാമ്പത്തികമായി തകർച്ച വന്നപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്യുകയാണ്. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള ആളുകളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നിരാശ വരുമ്പോൾ കോപം വരികയാണ്, ദേഷ്യം വരികയാണ് മനുഷ്യന്, പല വിധത്തിലും അത് പ്രകടിപ്പിക്കുകയാണ്. ഇന്ന് പഠനം തെളിയിച്ചിട്ടുണ്ട് എന്തൊക്കെ ഇതിന് കാരണമാകുന്നത്. തൊഴിലിടത്തെ ഈ കാരണങ്ങൾ നിരാശയ്ക്ക് കാരണമായി വരും. അമർഷമുണ്ടായിത്തീരും, നിരാശയുണ്ടായിത്തീരും. മാത്രമല്ല വീട്ടിൽ ഭാര്യയുമായി ഉണ്ടാകുന്ന പ്രശ്നം, മക്കളുമായിണ്ട പ്രശ്നം, കലഹങ്ങളാകുന്നു, അടിപിടിയാകുന്നു, നിരാശ പല രോഗങ്ങൾക്കും ഉണ്ടായിത്തീരും. ഞാൻ പറഞ്ഞ പോലെ ആത്മഹത്യയിലേക്ക് വരെ അതെത്തിക്കും. എന്തൊക്കെയാണ് ഇതിന് പരിഹാരമായി നാം കാണേണ്ടത്? ഞാൻ ചുരുക്കി പറയുകയാണ്, ലഹരി, ചില ആളുകൾ ഇതിന് പരിഹാരമായിട്ട് കാണുന്നത് ലഹരിയാണ്. അത് താൽക്കാലികമൊരാശ്വാസമുണ്ട്, പിന്നെയും ആ സമയം കഴിയുമ്പോൾ പിന്നെയും അവന് നിരാശ വരികയാണ്. അപ്പോൾ ലഹരി ശാശ്വതമായ പരിഹാരമല്ല. അതുപോലെ പിന്നെ ജീവിതത്തിന് മനുഷ്യൻ ഒരു ലക്ഷ്യം കാണുന്നുണ്ട്, മാർഗം തടസ്സമായി ലക്ഷ്യം കാണുന്നുണ്ട്, ഇന്ന സ്ഥലം എത്തിപ്പെടണം എന്നൊക്കെ ഒരു ലക്ഷ്യമുണ്ട്, പക്ഷേ മാർഗം അതിന് തടസ്സമാകുകയാണ്. അതുപോലെ തന്നെ പരീക്ഷയിൽ ഒരു എന്തോ ഒരു പരീക്ഷ എഴുതുകയാണ്,
ആ പരീക്ഷയിൽ ഉന്നത വിജയം ഇയാൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ സംഭവിച്ചതോ നേരെ എതിരാ, പരാജയമാണ്. ഗൾഫിൽ ഉയർന്ന ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഗൾഫിൽ പോയി. ആ സമയത്താ കൊറോണ ഉണ്ടായത്, അതല്ലെങ്കിൽ മറ്റെന്തോ ഉണ്ടായി, നേരെ എതിര് സംഭവിച്ചു. അതുപോലെ തന്നെ സ്വന്തത്തിലുള്ള പോരായ്മ, ഞാനൊന്നിനും പോരാ, എനിക്കൊരു ബുദ്ധിയില്ല, മറ്റുള്ള ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിയുണ്ട്, ഞാൻ പൊക്കം വളരെ കുറഞ്ഞ ആളാണ്, ഞാൻ സൗന്ദര്യക്കുറവാണുള്ള ആളാണ്, ഇതൊക്കെ ആണായാലും പെണ്ണായാലും സ്വയം ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സൗന്ദര്യം ഒരിക്കലും എത്ര വിരൂപിയാണെങ്കിൽ അയാൾക്ക് സൗന്ദര്യം ഉണ്ട് മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ഇസ്ലാമിൽ ഫിഖ്ഹിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. എന്താണ്? ഒരാൾ തൻ്റെ ഭാര്യയുമായി സല്ലപിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ഭാര്യയോട് പറഞ്ഞു, നീ കാണുതന്നെ 14-ാം രാവിലെ ചന്ദ്രനേക്കാൾ നീ ഭംഗിയില്ലാത്തവളാണെങ്കിൽ, അത്ര നീ ഭംഗിയില്ലെങ്കിൽ നീ ത്വാലിക്കത്താണ്, നീ എൻ്റെ വിവാഹമോചനം ഞാൻ ഒഴിവായിട്ടുണ്ട്, വിവാഹമോചനം ചെയ്തിട്ടുണ്ട്, നീ ത്വാലാക്ക് ചെല്ലപ്പെട്ടവളാണ് എന്ന് ഇയാൾ പറഞ്ഞു. എന്നിട്ട് അയാൾക്ക് സംശയമായി, ത്വലാക്ക് പോയോ ഇല്ലയോ പണ്ഡിതന്മാരുടെ ഇടയിൽ ചർച്ചയായി. പക്ഷേ അവസാനം പണ്ഡിതർ എന്താണ് കൽപ്പിക്കുന്നത്, തീരുമാനത്തിലെത്തുന്നത്, മുഹമ്മദ് എന്ന് അറബിയിൽ എഴുതുന്ന രൂപത്തിലാണ് സത്യത്തിൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്. മുഹമ്മദ് മുഹമ്മദിയ രൂപമാണ്. അതുകൊണ്ട് മനുഷ്യനേക്കാൾ സൗന്ദര്യമുള്ള ഒന്നില്ല എന്ന് എത്തിപ്പെടുകയാണ്. ഇവിടെയാണ് മനുഷ്യൻ കാണേണ്ടത്. അപ്പോൾ എല്ലാത്തിലും ഇത്ര വിരൂപിയാണെങ്കിലും ഞാൻ സൗന്ദര്യമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകപ്പുറത്ത് തങ്ങളുടെ പറകിലായി ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുകയാണ് അബ്ദുല്ലാഹിബ്നു അബ്ബാസ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കൂട്ടി ചില കാര്യങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. അദ്ദേഹത്തിൻ്റെ ആശയമാണ് ഞാൻ പറയുന്നത്, ചില കാര്യങ്ങൾ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ഒന്നാന്നിട്ട് പറഞ്ഞു, ഇത്തക്കില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, എങ്കിൽ അവൻ നിന്നെ രക്ഷിക്കും. എപ്പോഴും നീ തക്വയുള്ളയാളാകണം, അള്ളാഹുവിനെ രക്ഷിക്കും. വീണ്ടും പറഞ്ഞു, ഇത്തക്കില്ല, അള്ളാഹുവിനെ സൂക്ഷിക്കണം, എങ്കിൽ നിന്റെ കൂടെ അവനെ നിനക്കെത്തിക്കാം. നീ വല്ലതും ചോദിക്കുകയാണെങ്കിൽ അത് റബ്ബിനോട് സഹായം ചോദിക്കണം. നിനക്കൊരു ഗുണം ചെയ്യാൻ സമൂഹം ഒന്നടങ്കം വിചാരിച്ചാലും സാധ്യമല്ല, അള്ളാഹു നിനക്ക് വിധിച്ചതല്ലാതെ ഒന്നും എത്തുകയില്ല. നിനക്ക് ഗുണം ചെയ്യാൻ രാജ്യം ഒന്നാകി തീരുമാനിച്ചു, അള്ളാഹ് തീരുമാനിച്ചില്ല, നടക്കൂല. നിനക്കൊരു ദ്രോഹം ചെയ്യാനോ അവരെല്ലാവരും ചേർന്നാലും സാധ്യമല്ല, അള്ളാഹു കണക്കാക്കിയതല്ലാതെ. നിന്നെ ഉപദ്രവിക്കണം, നിന്നെ ശിക്ഷിക്കണം, നാട്ടുകാരൊക്കെ തീരുമാനിച്ചു, അള്ളാഹ് തീരുമാനിച്ചില്ല, നടക്കൂല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തൂലിയ ഉയർത്തപ്പെട്ടു, കടലാസ് വറ്റി വരണ്ടു പോയി. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം. അതാണ് നമ്മുടെ വിശ്വാസം. വലാ റദ്ദലി മാ ഖലൈത വലാ മുബദ്ദില ലിമാ ഹകംത വലാ യൻഫഉൽ ജദ്ദി മിൻകൽ ജദ്ദ്. അള്ളാഹുവിൻ്റെ തീരുമാനമേ നടപ്പിലാകുകയുള്ളൂ, അള്ളാഹുവേ നീ കണക്കാക്കിയതേ ഉണ്ടാവുകയുള്ളൂ. ഇതാണ് നമ്മുടെ വിശ്വാസം. ഒരു വിശ്വാസി, ഇനി ഏറ്റവും പ്രധാനമായി ഞാൻ പറയുന്നത്, ഇതിനൊക്കെ മനുഷ്യനിങ്ങനെ പ്രയാസങ്ങൾ, മനസ്സിന് ടെൻഷൻ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനുള്ള പ്രത്യേകമായ ഒരുപാട് കാരണം, അതിന് പ്രതിവിധിയായിട്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ കഴിയും? ഒന്നാമത്, എപ്പോഴും ദിക്റുല്ലാ, അള്ളാഹുവിൻ്റെ സ്മരണ, അത് എപ്പോഴും വേണം. മനുഷ്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അവൻ്റെ ജീവിതമാകട്ടെ, മരണമാകട്ടെ, അനുഗ്രഹമാകട്ടെ, മുസീബത്താകട്ടെ, സുഖമാകട്ടെ, ദുഃഖമാകട്ടെ, രോഗമാകട്ടെ, ആരോഗ്യമാകട്ടെ, ക്ഷേമമാകട്ടെ, ക്ഷാമമാകട്ടെ, എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഒലാത്തക്കിനെ തൂമെ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനെ തൊട്ട് നീ നിരാശരാകരുത്, നിങ്ങൾ നിരാശരാകരുത്. മഹാനായ ലുഖ്മാൻ ഉല്ലക്കീം റളിയല്ലാഹു തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ടമാർ ഉപദേശിച്ചൊരു കാര്യം വിശുദ്ധ ഖുർആൻ സൂറത്തു ലുഖ്മാനിൽ ഉദ്ധരിക്കുന്നത് കാണാം. യാ ബുനയ്യ അഖിമിസ്സലാ വഅ്മുർ ബിൽ മഅറൂഫി വൻഹാനിൽ മുങ്കർ വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ഓ കുഞ്ഞുമോനെ, നിസ്കാരം നിലനിർത്തണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം, എന്തെങ്കിലും വിപത്തെത്തിയാൽ അത് ക്ഷമിക്കണം. ദൃഢീകരിക്കേണ്ട വിഷയം, ഉറപ്പായും വിശ്വസിക്കേണ്ട വികാര്യങ്ങളിൽ പെട്ടതാണിത് എന്ന് മഹാനായ ലുഖ്മാനുല്ലാക്കിയും തന്നെ മോനെ ഉപദേശിച്ചത് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതുപോലെ നൈരാശ്യം ഒഴിവാക്കാനുള്ള മാർഗങ്ങളാണ് ഹൃദയം ശുദ്ധി, ഹൃദയശുദ്ധി. മാലിന്യത്തിന് ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കരുത്. പക വീട്ടാനുള്ള വാസന, മറ്റുള്ള ആളുകളുടെ അഭിവൃദ്ധിയിൽ അസൂയുണ്ടാകാൻ പാടില്ല. മറ്റുള്ള ആളുകളെ നഷ്ടപ്പെടുത്തി അവരെ കട്ടപ്പെടുത്തിയിട്ട് ലാഭമുണ്ടാക്കാൻ ശ്രമിക്കാൻ പാടില്ല. വീടും അതുപോലെ തന്നെ വീടും വസ്തുക്കളും രാവിലെ
തുടച്ചു വൃത്തിയാക്കാൻ ശ്രദ്ധിക്കണം എന്നത് ശ്രദ്ധിക്കുന്നത് പോലെ ഹൃദയത്തിലെ ദുർവിചാരങ്ങളെയും ശുദ്ധിയാക്കാൻ ശ്രമിക്കണം. ഇതൊക്കെ അതിനുള്ള പരിഹാരങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊരു പരിഹാരമാണ് സാമ്പത്തികമായി വല്ലാതെ ഞെരുക്കമുള്ളൊരവസരം. സാമ്പത്തിക വിദഗ്ധർ മുഴുവനും പറയുന്നു വലിയൊരു സാമ്പത്തികമായ പ്രതിസന്ധിയിലേക്കാണ് രാജ്യം പോകുന്നത് എന്ന്. അങ്ങനെയുള്ളൊരവസ്ഥ നാം കാണണം. എന്നാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു അറബിയായ മനുഷ്യൻ വന്നിട്ട് പറയുന്നു, നബിയേ, എനിക്ക് മൂന്ന് ഭാര്യമാരിലായി ധാരാളം കുട്ടികളുണ്ട്, സാമ്പത്തികമായി വല്ലാതെ പ്രതിസന്ധിയിലാണ് ഞാൻ, ഞങ്ങളുടെ കുടുംബം പട്ടിണിയിലാണ്, ഞങ്ങളുടെ കുടുംബം പട്ടിണിയിലാണ്. ഈ സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ കാര്യം നീ ചൊല്ലണം, ഇത് നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കണം, പകർത്തണം, എന്നാൽ നിനക്ക് ദാരിദ്ര്യം ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിരുന്ന ദിക്ര് നാം മനസ്സിലാക്കണം, അത് നാം ജീവിതത്തിൽ പകർത്തണം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹകീം. ഇത് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ നീ ചിട്ടപ്പെടുത്തണം, അത് ചൊല്ലണം. എന്നാൽ നിനക്ക് സാമ്പത്തികമായി ഒരു ഞെരുക്കത്തിലും നീ ബേജാറാകേണ്ടതില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ ഒരുപാട് ദിക്റുകൾ നമുക്കറിയാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സാമ്പത്തികവും അതുപോലെ തന്നെ ആത്മീയവുമായുള്ള വിജയത്തിന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാണ്. അതുപോലെ മറ്റൊരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞില്ലേ, ടെൻഷൻ. എപ്പോഴും മനുഷ്യൻ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ടെൻഷൻ, അത് മനുഷ്യൻ്റെ സംഘർഷാവസ്ഥ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കാര്യമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഹദീസുകളിൽ കാണാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അനാഥയുടെ യതീമിൻ്റെ തലയിൽ നീ കൈവെക്കുക, തല വെച്ചിട്ട് ഇങ്ങനെ തടയുക, ഇത് നിന്റെ ടെൻഷൻ മാറാനുള്ളൊരു കാരണമാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, കാല കുൽതു ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ഇന്നി യുക്സിറു സ്സലാത്ത അലൈക, ഞാൻ താങ്കളുടെ മേൽ ധാരാളം സ്വലാത്ത് ചെല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഫഖം അജ്അലു ലക മിൻ സ്വലാത്തി, എത്രയാണ് ഞാൻ ഓരോ ദിവസവും താങ്കൾക്ക് സ്വലാത്തി അല്ലേണ്ടത്, ധാരാളം സ്വലാത്തി എല്ലാം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, എത്രയാണ് ഓരോ ദിവസവും ഞാൻ സ്വലാത്തി അല്ലാണ്ടത് താങ്കളുടെ മേൽ. കാലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ആ ശീത്ത നീ ഉദ്ദേശിച്ചത്ര ചെല്ല. കുൽത്തു ഞാൻ പറഞ്ഞു, അറുബ, എൻ്റെ സമയത്തിൻ്റെ നാലിലൊരു ഭാഗം ഞാൻ താങ്കളുടെ മേൽ സ്വലാത്തി എല്ലാം. ആ സമയത്ത് അള്ളാഹു റസൂൽ പറഞ്ഞു, കാല മാ ശിഅ്താ ഫൈൻ സിത്താ ഫഹുവ ഖൈറുൽ ലക, അത് നിന്റെ ഇഷ്ടം അധികരിപ്പിക്കുകയാണെങ്കിൽ നിനക്ക് ഖൈറതാണ്, നിനക്ക് ഖൈറാണ്, കൂടുതലാക്കിയാൽ ഖൈറാണ്. കുൽതൂഫൻ നിസ്ഫ, ഞാൻ പറഞ്ഞു, ഞാൻ നിന്റെ സമയത്തിന്റെ പകുതി താങ്കളുടെ മേൽ സ്വലാത്തില്ല. അപ്പോഴും പറഞ്ഞു, കാല മാ ശിഅ്താ ഫൈൻ സിത്താ ഫഹുവ ഖൈറുൽ ലക, നിന്റെ ഇഷ്ടം അധികരിപ്പിക്കുകയാണെങ്കിൽ നിനക്ക് ഖൈറാണ്. ഉൽത്തൂഫ സുലുസൈനിയും, എന്നാൽ ഞാൻ എൻ്റെ സമയത്തിൻ്റെ രണ്ട് ഭാഗം താങ്കൾക്ക് സ്വലാത്തിയല്ല, എൻ്റെ സമയത്തിൻ്റെ ആകെയുള്ള സമയം അതിൽ മൂന്നിൽ രണ്ട് ഭാഗവും താങ്കൾക്ക് സ്വലാത്തിയല്ല ഞാൻ സമർപ്പിക്കുകയാണ്. കാലാമാ ശീത്താ ഫൈൻ സിത്താ ഫഹുവ ഖൈറുല്ലക്ക്, അപ്പോഴും പറഞ്ഞു, നിൻ്റെ ഇഷ്ടം അധികരിപ്പിച്ചാൽ നിനക്ക് ഉത്തമമാണ്. കാല, അപ്പോഴാണ് ഈ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, അജ്അലു ലക സ്വലാത്തി കുല്ലഹാ, ഞാൻ എൻ്റെ സമയം മുഴുവനും നിർബന്ധമായ മറ്റുള്ള ആവശ്യങ്ങൾ, ഫർദ്സ്കാരം പോലെയുള്ള കാര്യങ്ങൾക്കില്ല, ആ ഒരു സമയമല്ലാത്ത, അത്യാവശ്യമല്ല സമയമല്ലാത്ത മുഴുവൻ സമയവും ഞാൻ താങ്കളുടെ മേൽ സ്വലാത്ത് ചെല്ലാനായി സമർപ്പിക്കുകയാണ് ഞാൻ തീരുമാനിച്ചു നബിയെ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ മറുപടി, ഇതൻ തുക്ഫാ ഹമ്മുക, അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ നിന്റെ ടെൻഷൻ നീങ്ങിപ്പോകും, നിനക്ക് മാനസികമായ പ്രശ്നം വരൂല, പ്രയാസം വരൂല. വയുഗ്ഫറു ലക ദംബുക, നിന്റെ പാപം പൊറുക്കപ്പെടും. രണ്ട് ഓഫറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. സ്വലാത്ത് കൂടുതലായി എത്രയും സ്വലാത്ത് ധാരാളമായി, അത് ഏത് സ്വലാത്തും ആകാം. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم صلى الله على محمد صلى الله عليه وسلم ഏത് സ്വലാത്ത് ആണെങ്കിലും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു, ധാരാളമായി അത് നീ ചൊല്ലിയാൽ രണ്ട് ഓഫറാ കൊടുക്കുന്നു, നിന്റെ ടെൻഷൻ നീങ്ങിപ്പോകും, മാനസികമായ പ്രയാസങ്ങളും സംഘർഷങ്ങളും അതുണ്ടാവുകയില്ല, മറ്റൊന്ന് നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുന്നു. അപ്പോൾ ഈ കാര്യം നാം വളരെ ശ്രദ്ധിക്കുക. സലാത്ത് ധാരാളമായി ചൊല്ലുക, ദിക്ര് ചൊല്ലുക, ഇതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ടെൻഷൻ മാനസികമായ പ്രയാസങ്ങളൊക്കെ ഒഴിവാകാനുള്ളൊരു കാരണമാണ് എന്ന് പ്രത്യേകമായി നാം മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വളരെ ചുരുങ്ങിയ സമയമായതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ലവരായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പ്രത്യേകമായൊരു COVID-19 എന്ന് പറയുന്ന ഈ ദുരന്തത്തിൽ നിന്ന് ലോകത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും വിശുദ്ധമായ കർമ്മങ്ങൾ, നമ്മുടെ പള്ളിയടക്കം അടഞ്ഞു കിടക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഇത്തരം ഒരു ദുരന്തത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിം സമൂഹത്തെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എല്ലാവരുടെയും മാനസികവുമായ ശാരീരികവും പൈശാചികവുമായ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തആല ദൂരീകരിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ഖൈറ് നൽകുമാറാകട്ടെ. എല്ലാ ഷെറും അള്ളാഹു തആല അകറ്റുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി ഒരുപാട് ആളുകളുണ്ട്. മാതാപിതാക്കൾ, കുടുംബങ്ങൾ, സ്നേഹജനങ്ങൾ, ഉസ്താദുമാർ, ബന്ധപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്ത് നമുക്കൊക്കെ അന്തസ്സോടെ ജീവിക്കുവാനും ഉള്ളൊരു സൗഭാഗ്യം അള്ളാഹു തആല നൽകുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൈറായതൊക്കെ നൽകുമാറാകട്ടെ, ഷെറായതൊക്കെ തടയുമാറാകട്ടെ.